പുനർഗ്രഹ പദ്ധതിയെ തള്ളിപ്പറയല്ല. മത്സ്യത്തൊഴിലാളി ഒരു മനുഷ്യ ആയുസ്സുകാലം മുഴുവനും അധ്വാനിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു വീടാണ്. ചിലപ്പോൾ 5 സെൻറ് ആവാം, 8 സെൻറ് ആവാം, 10 സെൻറ് ആവാം. എല്ലാത്തിനും ഒരു വിലയാണ് നിശ്ചയിച്ചിരിക്കുന്നത്, 10 ലക്ഷം റുപ്യ. ഈ 10 ലക്ഷം റുപ്യ കൊണ്ട് ഇവൻ്റെ പണിയുമായി ബന്ധപ്പെട്ട് ഒരു 500 മീറ്റർ അപ്പുറം പോയിട്ട് അവിടുന്ന് അവിടെ ആ വീട് വാങ്ങിക്കാൻ, അങ്ങനെ ഒരു വീടിന് സെറ്റിൽ ചെയ്യാൻ സാധ്യമല്ല. 10 ലക്ഷത്തിന് ഇപ്പോൾ ഒരു വീട് കിട്ടുമോ? എവിടെയും കിട്ടില്ല. പിന്നെ ഒരു 3 സെൻറ് സ്ഥലം എടുക്കണേൽ നിന്ന് 2 ലക്ഷം റുപ്യ കിട്ടണമെങ്കിൽ 6 ലക്ഷം റുപ്യ അതിന് കൊടുക്കണം. അതും വലിയ രജിസ്റ്റർ ചെയ്ത് തരുന്ന പറഞ്ഞു ഗവൺമെൻറ്. ആവട്ടെ, ഈ ബാക്കി 4 ലക്ഷം റുപ്യ കൂടി വീട് പൊന്തിക്കാൻ കഴിയും? കഴിയൂല. നമ്മളൊരു 15 കിലും തന്നാണെങ്കിൽ നമ്മൾ പൊയ്ക്കോളെന്ന് പറഞ്ഞിട്ടും സർക്കാർ അതിനൊരു ഇതുണ്ടായിട്ടില്ല ഇതുവരെ. സർക്കാരിന് എന്തൊരു തീരുമാനം ഉണ്ടാവും? ആ തീരുമാനം അനുസരിച്ചാണ് സർക്കാർ പറയുന്ന രീതി. തീരദേശം എല്ലാവരും ഒഴിഞ്ഞിപ്പോൾ 50 മീറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവരും ഒഴിഞ്ഞിപ്പോൾ അവിടുന്ന് 50, പിന്നെ ബാക്കിയുള്ള സ്ഥലം റോഡിൻ്റെ വികസനം വരും, അതിൽ അവർ ഒഴിഞ്ഞിപ്പോൾ. അപ്പം ഉദ്ദേശം പദ്ധതിയൊക്കെ വേറാണ്. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് കൊണ്ടുവരാൻ വേണ്ടി പോകണം. കാരണം ഇന്ന് ബീച്ചിലെല്ലാം വളരെ തിരക്ക് കൂടി സമയമാണ്. അപ്പം ഇതെല്ലാം ഒഴിഞ്ഞ് കിട്ടിയാൽ അത്രയും നന്നായി എന്നുള്ള തീരുമാനത്തിലാണ് സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക്. കേരളത്തിലെ തീരദേശ വേലിയേറ്റ രേഖയിൽ നിന്ന് 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്ന മുഴുവൻ കുടുംബങ്ങളെയും സുരക്ഷിത മേഖലയിലേക്ക് പുനരധിവസിപ്പിക്കുന്ന സർക്കാർ പദ്ധതിയാണ് പുനർഗേഹം. പുനരധിവാസ പാക്കേജിൽ സ്ഥലം വാങ്ങാൻ 6 ലക്ഷം രൂപയും വീട് വയ്ക്കാൻ 4 ലക്ഷം രൂപയും അടക്കം 10 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിക്കുന്നത്. പുതിയ വീടിനുള്ള സ്ഥലം കണ്ടെത്തി എഗ്രിമെൻ്റ് തയ്യാറാക്കി ഫിഷറീസ് വകുപ്പിന് സമർപ്പിച്ചതിന് ശേഷമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പുനരധിവാസ പാക്കേജ് ലഭിക്കാനുള്ള അനുമതി ലഭിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ അനുമതി ലഭിച്ച് വീട് ഉപേക്ഷിക്കാൻ തയ്യാറായ നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പുനരധിവാസത്തിനുള്ള പണം ലഭിക്കാതെ പ്രയാസപ്പെടുകയാണ്. സർക്കാർ സഹായം പ്രതീക്ഷിച്ച് വീട് വയ്ക്കാൻ സ്ഥലം വാങ്ങിയ പലരും കടക്കണിയിൽ അകപ്പെട്ട് കഴിയുകയാണ്. ഞാൻ 2017 എഴുതി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റായിട്ട് ഇത് എഴുതി കൊടുക്കുന്നത് ഞാനാണ് ഇവിടെ നമ്മളെ ഈ പ്രദേശത്ത്. കാരണം വെച്ചാൽ അന്ന് കടലിൻ്റെ ദുരിതം കൊണ്ട് ഈ ആർബർ വന്ന പ്രശ്നം കൊണ്ടിട്ട് നമുക്ക് ഇവിടെ തീരദേശത്ത് താമസിക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടായി. ഞാനിവിടെ 35 കൊല്ലമായി താമസിക്കുന്നത്. 35 അല്ല, അതിൽ കൂടുതൽ എന്നാലും കുറച്ച് പറയാമെന്ന് മാത്രമുള്ളൂ. ഇതുവരെ ഒന്നും ഉണ്ടായില്ല. ഈ ആർബർ വന്നതിൻ്റെ ദിവസവും ദിനം പ്രതി ഈ വർഷം വരുന്ന സമയത്ത് കടലിൽ കയറി വീട്ടിലേക്കെല്ലാം കയറി കൊണ്ട് ഒഴുകി കൊണ്ട് പോവാം. പാത്രങ്ങളെല്ലാം ഒഴുകി കിടക്കകളെല്ലാം ഒഴിവായി എല്ലാം ഉണ്ടായ ചരിത്രങ്ങളാണ്. അങ്ങനെ ഒരു നേതാക്കന്മാർ വരും, കമ്മീഷണർ വരും, ഒരു വന്ന് നോക്കി അന്നിട്ടൊന്നും നോക്കിയാണ്ട് പോലും അങ്ങോട്ട് പോയി. പിന്നെ ഒരു തിരിഞ്ഞു നോക്കൂല. നമ്മളിപ്പോൾ ഇവിടെ മീറ്റിംഗ് വിളിക്കുന്ന സമയത്ത് ഒരു 15 ഒരു കാര്യം ചെയ്യാൻ, നിങ്ങൾ ഒരു 3 സെൻറ് സ്ഥലത്ത് നമുക്കൊരു വീടെടുത്തോളാം, അന്നേരം മതി, നമ്മൾ പൊയ്ക്കോളും. അതുപോലെ ചെയ്യില്ല. ഗവൺമെൻറ്റിൻ്റെ സ്ഥലം ഇഷ്ടമായി, നമ്മളെ ഫിഷറീസിൽ ഇഷ്ടമായ സ്ഥലമുണ്ട്, അതേമാതിരി ബേപ്പൂരുണ്ട് ഇഷ്ടമായ സ്ഥലം. അവിടെ 3 സെൻറ് സ്ഥലം മുറിച്ചെന്നാൽ പോരെ, ഈ വീട്ടുകാരെല്ലാം അങ്ങോട്ട് പോവില്ലേ? ഓല് പോവും, വിളിക്കുന്നത് അങ്ങോട്ട് വയനാട്ടിലേക്ക്. നമ്മളും ഫിഷർമാനായി, നമ്മളും വയനാട്ടിലെങ്ങോട്ട് പോകും? നമുക്കൊരു ജോലി ആക്കി തന്നോട്ട് മതി, നമ്മളോട് ജീവിച്ചോളാം. നമ്മൾ മത്സ്യമേഖലയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവിടുത്തെ ഇപ്പം പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മളെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി മാറ്റിയിട്ട് 10 ലക്ഷം റുപ്യയും കഴിഞ്ഞ് തന്നെ കണ്ടിട്ട്, അല്ലെങ്കിൽ ബാങ്ക് മുഖേനാണ് തന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഞങ്ങളെ പണിയും സ്പോട്ടിലല്ലാത്തൊരു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിക്കാൻ ഞങ്ങൾക്ക് പണിയായിട്ട് ബന്ധപ്പെടാൻ നമുക്ക് യാതൊന്നും കാര്യമില്ല. കാരണം നമ്മൾ കടലോരയിൽ മീൻ പിടുത്തക്കാരാണ്. നമുക്ക് ഒരു പറ്റുന്ന മേഖല ഉണ്ടല്ലോ, നമ്മളെ പണി സ്പോട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള ഒരു മേഖല കൊണ്ടിട്ട് നമ്മളെ പുനരധിവാസത്തിന് അങ്ങനെ സ്ഥലം തരിക, അതിനുമുള്ളൊരു വീടെടുക്കാനുള്ള പദ്ധതി നമുക്ക് കാണാം. എന്നിട്ട് കൊണ്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ യാതൊരു പരാതിയില്ല. അല്ലാണ്ട് നിങ്ങൾ ഒഴിഞ്ഞിപ്പോൾ ഞങ്ങളൊരു 10 ലക്ഷം റുപ്യ തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒഴിഞ്ഞ് പോയവർക്ക് തന്നെ കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഇവിടെ 1-2 വീടുകളുണ്ട്. ഒന്ന് ഇടയൊരു വീടാണ്, ഒന്ന് ഈ പടിഞ്ഞാറ് സൈഡിലുണ്ട്, അതേമാതിരി 1-2 വീടാണ്. അവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ 10 ലക്ഷം റുപ്യ തരാമെന്ന്. പിന്നീടൊന്നും അതിൻ്റെ യാതൊന്നും ഉണ്ടായി നമ്മൾ കണ്ടിട്ടില്ല. ഓര് പറഞ്ഞപ്പോൾ നമ്മൾ പൊന്നലും വിറ്റ് സ്ഥലം വാങ്ങി. നമ്മൾ ചെറിയ വീടല്ലേ എപ്പോഴും, അപ്പോൾ കുട്ടികളും മക്കളാകുമ്പോൾ നമ്മൾ ലേശം വലുപ്പത്തിൽ എടുക്കുമല്ലോ. അപ്പോൾ ലേശം വലുപ്പത്തിലുള്ള തറ ഇട്ടപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഓര് പറയണം ആ വലിയ വീടാണ് തറാണ്, അതുകൊണ്ട് കിട്ടൂല. അങ്ങനെ ഇപ്പോൾ 10 ലക്ഷം ബാങ്കിൽ നിന്നെല്ലാം എടുത്തിട്ടാണ് ഇപ്പോൾ വീടെടുക്കണത്. എനിക്കൊരു കാര്യമായിട്ടൊരു വീടാണ് എനിക്ക് ആവശ്യം. ഇവിടുന്ന് പോകണം. ഉള്ള മഴയും വെയിലും കാറ്റും കാറ്റടിച്ചിട്ട് എല്ലാ ഇതും ഇടിഞ്ഞ് പൊടിഞ്ഞ് വീണ് താൽക്കാലികമായി സീറ്റിട്ട വീടാണ്. എനിക്കൊരു ഒരു കാര്യം കൊണ്ട് ഗവൺമെൻറ്റിൽ നിന്ന് ഇതുവരെ ഒരു നിവൃത്തിയും
कल एम एल एमर न्यूनमर्द वे इवे ना दस या मकल स्कूल कर अंदर पर वही पता या वीटी वन और अगर एलि मांदीट वुय कुय वीडिने अड़क मुन चोर കോഴിക്കോട് ജില്ലയിൽ മാത്രം 125 പേരാണ് പുനർഗേഹം പദ്ധതിയിൽ നിന്ന് പണം ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്നത്. പദ്ധതിയിൽ നിന്ന് പണം ലഭിക്കാൻ വൈകിയത് കാരണം വേപ്പൂരിൽ കഴിഞ്ഞ ദിവസം ഒരു മത്സ്യത്തൊഴിലാളി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിലും മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധ പരിപാടി നടത്തിയിരുന്നു. ഇന്നത്തെ കാലത്ത് പുനരധിവാസ പാക്കേജിൽ പറഞ്ഞിരിക്കുന്ന 10 ലക്ഷം രൂപ കൊണ്ട് സ്ഥലം വാങ്ങുന്നതും വീട് വയ്ക്കുന്നതുമെല്ലാം അപര്യാപ്തമാണെന്നും ഇവർ പറയുന്നു. പൈസ പാസ്സായിട്ട് നമ്മൾ പോയി സ്ഥലം സെറ്റിൽ ചെയ്ത് എഗ്രിമെൻ്റ് ഒക്കെ എഴുതും. എഗ്രിമെൻ്റ് ഒക്കെ എഴുതി വന്നാൽ വേണ്ട സമയത്ത് പൈസ കിട്ടുന്നില്ല. കിട്ടാത്തത് കാരണം നമ്മൾ എഗ്രിമെൻ്റ് എഴുതി അഡ്വാൻസ് കൊടുത്ത പൈസ നഷ്ടപ്പെടുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെ ഒരുപാട് പ്രയാസം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ തീരദേശം ഇതെല്ലാം കൂടി ഒഴിപ്പിച്ച് പോയിട്ട് ഇതെന്തിനാ? ഇത് ടൂറിസ്റ്റ് ലോബികൾക്ക് ടൂറിസ്റ്റ് കോർപ്പറേറ്റുകൾക്ക് കൈമാറാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. ഞങ്ങൾ ഈ വികസനത്തിനെതിരല്ല, പക്ഷേ ഞങ്ങൾ ആട്ടി ഓടിച്ചിട്ട് വികസനമല്ല വേണ്ടത്. നമ്മളെ സംരക്ഷിക്കപ്പെടണം. നമ്മളെ സംരക്ഷിച്ച് വിട്ടുകൊണ്ട് തന്നെ വികസനം വരട്ടെ. അതിന് നമ്മൾ എല്ലാ രീതിയിലും അതിനോട് സഹകരിക്കാൻ നമ്മൾ തയ്യാറാണ്. 10 ലക്ഷം രൂപ കൊണ്ട് നമുക്ക് ഒരു കാര്യം കഴിയണില്ല. നമുക്ക് അത് എടുത്ത് വേറെ കൈമന്ത് കൂട്ടി വരാൻ നമ്മൾ ഈ കടലോരത്ത് അതിനെ കൊണ്ട് നമുക്ക് അതിന് സാധിക്കും. നമ്മളത് ഉണ്ടാക്കാൻ 10-20-10-18 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് നമ്മൾ വീടുണ്ടാക്കിയത്. അതിലിപ്പോൾ നമ്മൾ 4 മക്കളും അവരും മകും വാപ്പൊക്കെ ഉണ്ട്. 4 മക്കൾ തിങ്ങി താമസിക്കുമ്പോൾ നമുക്ക് ഇത് വിറ്റിട്ട് പോകാൻ കഴിയില്ല. അതാണ് നമ്മളെ പ്രശ്നം. അത് പരിഹാരം കണ്ടെത്താൻ ഗവൺമെൻറ് തന്നെ കണ്ടെത്താം. ഓരോരോ ദിവസം കൂടുന്നതനുസരിച്ച് കല്ലിന് ഇപ്പം 56 ആണ് ഒരു കല്ലിന്. സെൻറ്റിന് വില കൂടി കൊടുക്കണം, പണിക്കൂലി കൂടണേ, സിമെൻറ്റിന് കൂടണേ. അതിതെല്ലാം നോക്കുമ്പോൾ നമ്മൾ എങ്ങനെ കഴിച്ചില്ല? 10 ലക്ഷം രൂപ ഉണ്ടല്ലോ, മാക്സിമം ഒരു 20 രൂപയെങ്കിലും കിട്ടാഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയില്ല. ഇന്നത്തെ അവസ്ഥ അതാണ്. ഒരു 2-3 സെൻറ്റ് സ്ഥലം എടുക്കണമെങ്കിൽ തന്നെ 1 രൂപ 5 രൂപ അങ്ങനെ പോകും. നമ്മൾ വിചാരിച്ച സ്ഥലത്ത് കിട്ടണ്ടേ? നമ്മളിപ്പോൾ പണിതല്ലേ? അന്നുള്ളോട്ട് പോയാൽ ചിലവർ 2 രൂപയ്ക്കും 1 രൂപയ്ക്കെല്ലാം കിട്ടും. അതുകൊണ്ട് നമുക്ക് പണിക്ക് പോകാൻ കഴിയില്ല. അമ്മാരവസ്ഥ അടുത്തോടെങ്കിലാണെങ്കിൽ നമുക്ക് ജോലിക്കും പോവാം, നമ്മളെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും. പുനർഗേഹം പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് വരാൻ കാലതാമസം എടുക്കുന്നതാണ് മത്സ്യത്തൊഴിലാളികൾക്ക് പണം നൽകാത്തതിന് കാരണമായി കോഴിക്കോട് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ പി വി സതീശൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലഭിച്ച 30 ലക്ഷം രൂപ ഗുണഭോക്താക്കൾക്ക് നൽകിയിട്ടുണ്ടെന്നും ഫണ്ട് വരുന്നതിനനുസരിച്ച് എല്ലാവർക്കും പണം നൽകുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ട്രൂകോപ്പിയോട് പറഞ്ഞു. പുനർഗേഹം പദ്ധതിയിൽ വിശ്വസിച്ചുകൊണ്ടാണ് തീരദേശവാസികൾ അവരുടെ വീടും സ്ഥലവുമെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത്. അവരുടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഫണ്ട് അനുവദിക്കാനും പദ്ധതിയിൽ സാധ്യമായ മാറ്റങ്ങൾ വരുത്താനും അധികൃതർ തയ്യാറാകേണ്ടതുണ്ട്.